നാല് മാസം ഗർഭിണിയായ 18-കാരിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് എലത്തൂർ ചെട്ടിക്കുളം സ്വദേശി അനന്തുവിന്റെ ഭാര്യ ഭാഗിയാണ് മരിച്ചത്. ഭാഗിയെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന പരാതിയും ഇതിനകം ഉയർന്നിട്ടുണ്ട്. എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എലത്തൂർ ചെട്ടിക്കുളം സ്വദേശി ബൈജീവ് കുമാറിന്റെയും ദീപയുടെയും മകൾ ഭാഗിയെയാണ് ഭർത്താവ് അനന്തുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സംഭവ സമയത്ത് ഭർത്താവ് അനന്തുവിന്റെ അമ്മ ഷീജ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവ് അനന്തു ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യാ ശ്രമം നടത്തി പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടണമോ? എല്ലാവരും ലാഭം നേടൂ. ഇനി ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് 6 മാസം മുൻപായിരുന്നു ഭാഗ്യയും അനന്തുവും വിവാഹിതരായത്. വിവാഹശേഷം വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നുവെന്ന് ഭാഗ്യയുടെ ബന്ധുക്കൾ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പ്രത്യേകിച്ച് ഗർഭിണിയാണ്. അപ്പോൾ ഈ ഗർഭിണിയായ ഒരു കുട്ടി ഈ ജീവിക്കാനുള്ള കൊതിയിലുണ്ടാവുക. അപ്പൊ ഈ കുട്ടി മരിക്കണമെങ്കിൽ അത്രയും പീഡനമായിരിക്കും. ഭർത്താവിൻ്റെ അടുത്ത് പോലും സ്നേഹം ഉണ്ടാവില്ല. പ്ലസ് ടു പഠനത്തിനിടെയാണ് ഭാഗ്യ അനന്തുവുമായി അടുപ്പത്തിലായത്. ഇതിനിടെ ഭാഗ്യയെ തട്ടിക്കൊണ്ടു പോയെന്ന പരാതിയിൽ അനന്തുവിനെതിരെ എലത്തൂർ പോലീസ് പോക്സോ കേസ് എടുക്കുകയും അനന്തു റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ഇരുവരും വിവാഹിതരായത്. ഭാഗ്യയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ അനന്തുവിനും മാതാവിനുമെതിരെ എലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ.